മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 21 തീയതി വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിനം നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യദിനമാണ്. കോട്ടയം അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ മിഷണറീസ് ഓഫ് സെൻറ്റ് പയസ് ദ 10th സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസമാണ്. ഈ പുണ്യദിനത്തിൽ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി കോട്ടയം രൂപതയിലെ MSP സമൂഹം അതിൻ്റെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 16 തീയതി മുതൽ 21 തീയതി വരെ പ്രാർത്ഥനാ ദിനങ്ങളായിട്ട് ആഘോഷിക്കുകയാണ്. ഇതിൽ സംബന്ധിക്കുന്നവരെ വിശുദ്ധ 10 പിയൂസിൻ്റെ മധ്യസ്ഥതയിൽ ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. വിശുദ്ധ 10 പിയൂസിനെ പറ്റി ധ്യാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തിരുനാളിൻ്റെ അവസരത്തിൽ അദ്ദേഹത്തിൽ വിളങ്ങിയിരിക്കുന്ന നല്ല ഗുണങ്ങളെപ്പറ്റി ആലോചിക്കുന്നതും പരിചിന്തനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇറ്റലിയിലെ റീസ് ഗ്രാമത്തിൽ ജനിച്ച ജോസഫ് സാർത്തോ എന്ന വിശുദ്ധ 10 പിയൂസ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ്. പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച് എങ്കിലും പഠനത്തിൽ വളരെ മിടുക്കനായിരുന്ന ഇദ്ദേഹം ഒരു സെമിനാരിയിൽ ചേർന്ന് 1858 സെപ്റ്റംബർ 18 ഒരു പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടു. 1884 നവംബർ 16 അദ്ദേഹം മെത്രാനായി വാഴിക്കപ്പെട്ടു. 1903 ഓഗസ്റ്റ് 4 അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിന് ശേഷം 1954 അദ്ദേഹം ഒരു വിശുദ്ധനായി തീരുകയും ചെയ്തു. മാർപ്പാപ്പയായിരുന്ന കാലത്ത് ഇദ്ദേഹത്തിൻ്റെ ആപ്തവാക്യം അല്ലെങ്കിൽ മോട്ടോ റിസ്റ്റോർ എവറിത്തിങ് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എല്ലാം നവീകരിക്കുക എന്നുള്ളതായിരുന്നു. ക്രിസ്തുവിലെല്ലാം നവീകരിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് മാർപ്പാപ്പയായിരുന്ന കാലഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് മതബോധനം, ആരാധനക്രമം എന്നിവ നവീകരിക്കുവാൻ അദ്ദേഹം അക്ഷീണം പരിശ്രമിച്ചു. മാർപ്പാപ്പയായിരുന്നെങ്കിലും തൻ്റെ ദാരിദ്ര്യ ജീവിതം അദ്ദേഹം തുടരുകയും അന്നത്തെ കാലഘട്ടത്തെ അലച്ചുകൊണ്ടിരുന്ന മോഡേണിസത്തിനെതിരായി അദ്ദേഹം പടവെട്ടുകയും ചെയ്തു. കുർബാനയോടുള്ള ഭക്തി, മാതാവിനോടുള്ള ഭക്തി, ഇതെല്ലാം വളരെ നല്ല രീതിയിൽ സഭയിൽ ആഗമനം കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചു. മിഷൻ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിരുന്നു. അതിന് അദ്ദേഹം പ്രോത്സാഹനം നൽകുകയും ക്രിസ്തുവിൻ്റെ സന്ദേശം മറ്റുള്ളവരെ അറിയിക്കുവാനുള്ള നമ്മുടെ കടപ്പാടിനെ പറ്റി പറയുകയും ചെയ്തു. ഈ വിശുദ്ധ 10 പിയൂസിൻ്റെ ഈ മാതൃകയിലാണ് കോട്ടയം രൂപതയിൽ മിഷൻ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുവാനായിട്ട് 1985 ജനുവരി 6 MSP സമൂഹം സ്ഥാപിതമായത്. കോട്ടയം രൂപതയിലെ എല്ലാ വൈദികരുടെയും പിന്തുണയോടുകൂടെ 25 വൈദികർ അന്ന് അംഗങ്ങളായി ചേർന്ന് മിഷണറീസ് ഓഫ് സെൻറ്റ് പയസ് ദ 10th എന്ന ആ മിഷണറി സംഘടനയ്ക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് രൂപം കൊടുത്തു. പലപ്പോഴും കോട്ടയം രൂപതയെ പറ്റി പറയുമ്പോൾ അവർ നാനായക്കാരുടെ കാര്യങ്ങൾ നോക്കുന്നവരാണ്, അവർക്ക് എങ്ങനെയാണ് മിഷൻ പ്രവർത്തനം നടത്തുവാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമാണ് അല്ലെങ്കിൽ മറുപടിയാണ് കോട്ടയം രൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന MSP സമൂഹം. മറ്റുള്ളവരുടെ ഇടയിൽ ചെന്ന് പ്രേക്ഷിത പ്രവർത്തനം നടത്തുവാനായിട്ട് അതിനുവേണ്ടി തന്നെ കോട്ടയം രൂപതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഈ സന്യാസ സമൂഹം ഇന്ന്
പല സ്ഥലങ്ങളിലും പോയി മിഷൻ പ്രവർത്തനം നടത്തുവാൻ ഇടയായിട്ടുണ്ട്. കോട്ടയം രൂപതയുടെ സ്ഥാപകൻ്റെ ആ പ്രേക്ഷിത തീക്ഷ്ണത കാത്തു സൂക്ഷിക്കുവാനായിട്ടാണ് ഇവർ യത്നിക്കുന്നത്. കോട്ടയം രൂപതയും രാജകോട്ട് രൂപതയും തമ്മിൽ വളരെ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. രാജകോട്ട് രൂപത സ്ഥാപിതമായ കാലഘട്ടം തന്നത്തിൽ കുന്നശ്ശേരി പിതാവുമായി ജോനാസ് പിതാവിനുണ്ടായിരുന്ന ആ അടുപ്പത്തിൻ്റെ കാര്യം കൊണ്ട് അന്നു മുതൽ തന്നെ രാജകോട്ട് രൂപതയിൽ കോട്ടയം രൂപതയിലെ അംഗങ്ങൾ വന്ന് പ്രവർത്തിക്കുവാനിടയായി. 1981 മുതൽ സെൻറ് ജോസഫ്സ് കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ബിഷപ്പിൻ്റെ ഓഫീസ്, ഫൈനാൻസ് ഓഫീസ്, സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്നിവയിൽ കൂടാതെ സ്കൂൾ, എല്ലാ കാര്യങ്ങളിലും ഈ സിസ്റ്റേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ MSP സമൂഹം സ്ഥാപിതമായ കാലഘട്ടം മുതൽ അവിടെ നിന്നും അച്ഛന്മാരെയും അതുപോലെ തന്നെ റീജിയൻസിക്കായി ബ്രദേഴ്സിനെയും ഇങ്ങോട്ട് അയക്കുകയും അവർ രാജകോട്ട് രൂപതയുടെ ഭാഗമായി തീർന്ന് മിഷൻ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ രണ്ട് അച്ഛന്മാർ MSP സമൂഹത്തിൽ നിന്ന് ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ ബ്രദേഴ്സ് ഇവിടെ റീജിയൻസിക്ക് വന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. രാജകോട്ട് രൂപത നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു മിഷൻ രൂപതയാണ്. ഈ മിഷൻ രൂപതയിൽ കേരളത്തിൻ്റെ മൂന്നിരട്ടി വിസ്തീർണമുള്ള ഈ രൂപതയിൽ ഇപ്പോഴും യേശുവിൻ്റെ നാമം അറിയാത്തവരായി ധാരാളം പേരുണ്ട്. ഇവരുടെ ഇടയിൽ വന്ന് മിഷൻ പ്രവർത്തനം നടത്തുവാൻ, ഇവർക്ക് യേശുവിനെ പറ്റി മനസ്സിലാക്കി കൊടുക്കുവാൻ, യേശുവിൻ്റെ സ്നേഹം എന്താണെന്ന് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ ഇവിടുത്തെ എല്ലാ വൈദികരോടൊപ്പം MSP സമൂഹത്തിലെ വൈദികരും അവരും പരിശ്രമിക്കുന്നുണ്ട്. ഇവിടെ സേവനം ചെയ്ത എല്ലാ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും അതുപോലെ തന്നെ സിസ്റ്റേഴ്സിനെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇനിയും രാജകോട്ട് രൂപതയിലേക്ക് വളരെയധികം പേർ മിഷണറിമാരായി കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം കോട്ടയം രൂപതയിലെ കൂടുതൽ അച്ഛന്മാരെയും ബ്രദേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും എല്ലാം സേവനത്തിനായിട്ട് ഇങ്ങോട്ട് വിടണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഇനിയും നമുക്ക് ധാരാളം മിഷൻ പ്രവർത്തനം നടത്തുവാനുണ്ട്. ജ്ഞാനായ സമൂഹം ഒരു പ്രേക്ഷിത ജനതയാണ് എന്ന് അരക്കിട്ട് ഉറപ്പിക്കുന്നതിനുള്ള ആ രീതിയിലുള്ള പ്രേക്ഷിത ചൈതന്യം കോട്ടയം രൂപതയിലെ MSP സമൂഹം വഴി നടത്തുവാൻ ഇടയാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്താം പീയൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നതോടൊപ്പം കോട്ടയം രൂപതയുടെ പ്രേക്ഷിത ചൈതന്യം എന്നെന്നും നിലനിർത്തിക്കൊണ്ടുപോകുവാൻ എല്ലാവർക്കും ഇടയാകട്ടെ. പ്രത്യേകിച്ച് MSP സമൂഹത്തിന് അത് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം പ്രേക്ഷിതാവര്യനായ വിശുദ്ധ പത്താം പീയൂസിൻ്റെ മധ്യസ്ഥം വഴി നമുക്കെല്ലാവർക്കും ധാരാളമായി ദൈവാനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആമേൻ. ഞങ്ങളുടെ പിതാവേ, നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ നിന്ന് ഈശോയുടെ യഥാർത്ഥ പ്രേക്ഷിതരാകുവാൻ വിശുദ്ധ പത്താം പീയൂസിന്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. വിശുദ്ധ പത്താം പീയൂസിന്റെ നാമത്തിൽ സ്ഥാപിതമായിരിക്കുന്ന മിഷണറി സൊസൈറ്റിയിലെ എല്ലാ അംഗങ്ങളെയും അധികാരികളെയും പരിശീലനം നടത്തുന്ന വൈദിക വിദ്യാർത്ഥികളെയും പ്രേക്ഷിത ചൈതന്യത്തിൽ നിറച്ച് യേശുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപാവരം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിങ്ങളിലോ
ലോകമെന്ന് പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്നരുളി ചെയ്തുകൊണ്ട് ശിഷ്യന്മാരെ നിയോഗിച്ച കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെ, ഞങ്ങളുടെ ഗുരുപിതാധ്യക്ഷനായ മാത്യു മിത്രാപുരത്തായ മാർ ജോസ് മിത്രാനെ, മാറപ്പിലെ പിതാവിനെയും പ്രേക്ഷിതരംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന് ദാനങ്ങൾ ധാരാളമായി നൽകി അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ പത്താംബേശനെ പോലെ ജീവിതരാഢ്യവും സേവന സന്നദ്ധതയുമുള്ള അനേകം മിഷണറിമാരെ ഞങ്ങളുടെ സമുദായത്തിനും സഭയ്ക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയെ നവീകരിക്കുവാനും സഭയിലെ മിഷൻ പ്രവർത്തനങ്ങളെ ഊർജിതപ്പെടുത്തുവാനും വിശുദ്ധ പത്താംബേശനെ പ്രാർത്ഥനാക്കിയ ദൈവമേ, ഭാരതത്തിലെയും ആഗോള സഭയുടെയും മിഷൻ പ്രവർത്തനങ്ങൾക്ക് നല്ല സംഭാവനകൾ നൽകുന്ന അതിരൂപതയായി കോട്ടയം അതിരൂപതയെ വളർത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ വിശുദ്ധ പത്താം ബീസിന് മധ്യസ്ഥം വഴി കർത്താവിന് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാസനും ഞങ്ങളുടെ മധ്യസ്ഥനുമായ വിശുദ്ധ പത്താം അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഞങ്ങളുടെ സമൂഹത്തിനും വർഷിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും നിനക്ക് സാക്ഷ്യം വഹിക്കുന്ന പ്രേക്ഷിതരാകുവാൻ ഞങ്ങളെ യോഗ്യരാകണമേ. അങ്ങയുടെ സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എന്നും പത്താം പിയുസേ വിശ്വവിധാതാവിൻ കൂടെ വിണ്ണിൽ നിന്നും നിൻ വഴിയായി വരമഴയായി ദാനങ്ങൾ സഭയുടെ തലവൻ ഭൂവിനുണർവാണൊരു കാലം ഓർമ്മയതിൽ സനതനമായൊരു കൽപ്പന നൽകി നമ്മെ ഉയർത്തി അതിമോദ സൂര്യപ്രഭയിൽ ഒളിവിതറിയിടും താരാഗണകാലത്തോളം സത്യമിതെങ്ങും നിലനിന്നിടും നാരായത്തിൻ മഹിമയതും പ്രഭവിതറേണ്ടും യേശുവി സുവിശേഷങ്ങൾക്കായി പ്രേക്ഷിതനാഥന്മാർത്തോമാ ഭാരതമണ്ണിൽ വന്നതുപോൽ പത്താം പിയുസിൻ മക്കൾ ഞങ്ങൾ നിറചൈതന്യം നിലനിർത്തി പാരിതിലെങ്ങും ഘോഷിച്ചിടും നിറമനമോടെ വിശ്വാസം എന്നും പത്താം പിയുസേ വിശ്വവിധാതാവിൻ കൂടെ വിണ്ണിൽ നിന്നും നിൻ വഴിയായി വരമഴയായി ദാനങ്ങൾ വാഴുകയെന്നും പത്താം പിയുസേ വിശ്വവിധാതാവിൻ കൂടെ വിണ്ണിൽ നിന്നും നിൻ വഴിയായി വരമഴയായി ദാനങ്ങൾ